ലോക വിശേഷങ്ങളുമായി നമുക്കൊപ്പം പിപി ജെയിംസ് ചേരുന്നു. പിപി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. അമേരിക്കയുമായി ജപ്പാൻ ചർച്ച നടത്തും മുമ്പേ ചൈനയുടെ മുന്നറിയിപ്പ് വന്നു. തൈവാന് സമീപം അമേരിക്ക ചൈനീസ് നാവിക അഭ്യാസം അരങ്ങേറുന്നു എന്നു മാത്രവുമല്ല ചൈനയുടെയും അമേരിക്കയുടെയും പോർ കപ്പലുകൾ മുഖാമുഖം കണ്ടു. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് ഈവനിംഗ് എസ് കെ എൻ. എസ് കെ എൻ, അമേരിക്കയും ചൈനയും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിൻ്റെ പാതയിലെത്തിയിരിക്കുകയാണ്. അമേരിക്കയും ജപ്പാനും തമ്മിൽ ഒരുപക്ഷെ ഉന്നതതല ഉച്ചകോടി നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചൈന മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ജപ്പാനാണ് ചൈന മുന്നറിയിപ്പ് നൽകുന്നത്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡനും ജപ്പാൻ്റെ പ്രധാനമന്ത്രി യോഷിഹിഡെ സുഗയും തമ്മിൽ ആണ് ഉച്ചകോടി നടക്കുന്നത്. ആ കൂടിക്കാഴ്ചയുടെ തൊട്ടു മുമ്പ് തന്നെ ചൈന ഭീഷണി മുഴക്കിയിരിക്കുന്നു. ജപ്പാൻ അമേരിക്കയുമായി കൂടിച്ചേർന്ന് ചൈനയെ എതിർക്കാനാണ് ഭാവമെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്നാണ് ചൈന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കമെന്നോണം അവർ ഫിലിപ്പീൻസിൻ്റെ അതിർത്തിയിൽ 200 ബോട്ടുകളുമായി കടന്നു കയറി അവിടെ ഇപ്പോൾ ഫിലിപ്പീൻസുമായി മുഖാമുഖം യുദ്ധസംഘർഷവുമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് തായ്വാന്, ഇന്നലെ തായ്വാൻ്റെ അടുത്തുള്ള കടലിൽ വലിയ രീതിയിൽ യുദ്ധക്കപ്പലുകൾ ഇറക്കി ഭീഷണി മുഴക്കിക്കൊണ്ട് ചൈന നിൽക്കുന്നു. വീണ്ടും മസിൽ പെരിപ്പിച്ച് കാട്ടുന്ന അവസ്ഥയിലാണ് ചൈന. ഇതിനെ എതിർക്കാനായി അമേരിക്കയുടെ റൂസ്വെൽറ്റ് എന്ന US റൂസ്വെൽറ്റ് അയച്ചിരിക്കുന്നു. നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന പോലെ ദക്ഷിണ ചൈന കടലിൽ വീണ്ടും അമേരിക്കയും ചൈനയും മുഖാമുഖം വരികയാണ്. ദക്ഷിണ ചൈന കടലിൽ വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, താങ്ക് യു പി പി ജെയിംസിനെ. ഈ വിദേശ വാർത്തകൾ അല്ലെങ്കിൽ ലോക വാർത്തകൾ ഇനി നാളെ ന്യൂസ് നൈറ്റിൽ കാണാം.